ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മൈസൂർ സ്വദേശി വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതക കേസിൽ ഒളിവിലുള്ള പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. നിലമ്പൂർ സ്വദേശികളായ കൈപ്പൻശ്ശേരി ഫാസിൽ, കുന്നേക്കാടൻ ഷമീം എന്ന പൊലി ഷമീം, പൂളക്കുളങ്ങര ഷബീബ് റഹ്മാൻ, കൂത്രാടൻ മുഹമ്മദ് അജ്മൽ, വണ്ടൂർ പഴയ വാണിയമ്പലം ചീര ഷഫീഖ് എന്നിവർക്ക് വേണ്ടിയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഷാബാ ഷെരീഫിനെ മാസങ്ങൾ തടങ്കലിൽ പാർപ്പിച്ച് മർദ്ദിച്ചു കൊന്ന് വെട്ടിനുറുക്കി പുഴയിലൊഴുക്കിയ കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും സ്വദേശത്തും വിദേശത്തും സഹായികളായി നിന്നവരാണ് പ്രതികൾ. കേസിൽ മൊത്തം 9 പ്രതികളാണുള്ളത്. മുഖ്യപ്രതി നിലമ്പൂർ മുക്കട്ട ഷൈബിൻ അഷ്റഫ്, ഷൈബിന്റെ മാനേജറായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പൻശ്ശേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ, കൈപ്പൻശ്ശേരി സ്വദേശി തങ്ങളകത്ത് നൌഷാദ്, ഡ്രൈവർ നിലമ്പൂർ മുക്കട്ട സ്വദേശി നടുതൊടിക നിഷാദ് എന്നിവരെയാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ബാക്കി 5 പ്രതികളെ കണ്ടെത്താനാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഒളിവിൽ പോയ പ്രതികൾക്കായി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതേ തുടർന്നാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. അതേസമയം ഒളിവിലുള്ള പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി സൂചനയുണ്ട്. പ്രതികൾ മുങ്ങിയത് പാസ്പോർട്ടുമായാണ്. പാസ്പോർട്ട് കൈവശമുള്ളതിനാൽ വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോവാൻ പ്രയാസമില്ല. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് വ്യവസായ ശൃംഖലയുള്ള അബുദാബിയിൽ ഇവർക്ക് കാര്യമായ ബന്ധങ്ങളുണ്ട്. 5 പേരും നേരത്തെ അബുദാബിയിലെ ഷൈബിന്റെ കമ്പനിയിൽ ജോലി ചെയ്തവരാണെന്നാണ് സൂചന. കേസുള്ളതിനാൽ ഷൈബിന് മാത്രമാണ് അബുദാബിയിൽ വിലക്കുള്ളത്. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഷൈബിൻ അഷ്റഫ് പിടിയിലായതോടെ സംസ്ഥാനത്തിന് പുറത്തെ വിമാനത്താവളങ്ങൾ വഴി പ്രതികൾക്ക് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരും വധശ്രമം ഉൾപ്പെടെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരുമാണ് ഒളിവിൽ കഴിയുന്നത്. ഷാബാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ ഇവർക്ക് പങ്കുള്ളതായി പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. ഒളിവിലുള്ള പ്രതികളിൽ ഷൈബിൻ അഷ്റഫിന്റെ അടുത്ത ബന്ധുവും വിശ്വസ്തനുമായ നിലമ്പൂർ ഇയമ്മടയിലെ കൈപ്പൻശ്ശേരി ഫാസിലിന്റെ വീട്ടിൽ വെള്ളിയാഴ്ചയും നിലമ്പൂർ മുക്കട്ട പഴയ പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ഷമീമിന്റെ വീട്ടിൽ ശനിയാഴ്ചയും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.